So after 10 years of friendship, finally, നാളെ സഞ്ജയ് കൃഷ്ണൻ എൻ്റെ ഹസ്ബൻഡ് ആവാൻ പോണ ദിവസമാണ്. വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജസ്റ്റ് ഒരു ഹായ് ബൈ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫൈനലി എന്താ പറയുക, എൻ്റെ ഒരു ലൈഫ് പാർട്ട്ണർ ആവാൻ പോകുന്നു എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ സന്തോഷം വരുന്നു. ഒരുപാട് ഒരുപാട് ഞാൻ ലക്കിയാണെന്ന് എനിക്ക് ഫീലാവുന്നു. കാരണം മെയിനായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അമ്മയാണ്, ബ്രദറാണ്, അച്ഛനാണ്, ചില സമയം ടീച്ചറാണ്, മെൻറ്ററാണ്. അതിലെല്ലാം ഉപരി എൻ്റെ ഏറ്റവും വലിയ സീക്രറ്റ്സ് ഒക്കെ കയ്യിലുള്ള ആളാണ്. സോ ഇങ്ങനത്തെ ഒരാളെ ഞാൻ ഹസ്ബൻഡായിട്ട് കിട്ടാൻ പോകുന്നു വിചാരിക്കുമ്പോഴേ എനിക്ക് सावन यादों के जंगल से सांसों के संदल से बंजर ये मन महका माना मन ये गमज़दा है दिल ना दुखे तो क्या मजा है घर जाने दे बरसने दे बस दो रूहों की ये बूंदाबांदी നന്ദു. ആക്ച്വലി ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്ത് എനിക്ക് അട്ടപ്പാലത്ത് വെച്ചിട്ട് വീട്ടിൽ കുറെ മണിക്ക് വൈകുന്നേരം ബാംഗ്ലൂർ പോകണമായിരുന്നു. ഒരു 10:11 രാവിലെ നേരത്തെയാണ് ബസ് വരുന്നത്. വീട്ടിൽ നിന്ന് മണിക്കപ്പുറം ഞാൻ ഏറ്റവും കൂടി ഇറങ്ങി അട്ടപ്പാലം പോയി കണ്ടു. ഹായ് ബൈ കഴിഞ്ഞു എന്നിട്ട് പോയി. പിന്നെ 2-3-4 കൊല്ലം ഫോണിൽ കൂടെ തന്നെ നേരിട്ട് കണ്ടിട്ടേ ഇല്ലായിരുന്നു. പിന്നെ 2 കൊല്ലം മുമ്പേ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ വാട്സപ്പ് കൂടെയാണ് പ്രൊപ്പോസ് ചെയ്തത്. എന്നിട്ട് അപ്പോഴും കൺഫ്യൂഷൻ, അവൾക്ക് എസ് പറയണോ നോ പറയണോ എന്നോടൊന്ന് ചോദിച്ചു. ഞാൻ എസ് പറഞ്ഞു നോ പറയണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓക്കെ പറഞ്ഞു. അപ്പോൾ കല്യാണത്തിന് വന്നിട്ടുണ്ട്. मन के सर महके रे शम लागे रे दिल चंपई चंपई बांधे सिंदूरी से धागे रे सुनो कनमनी सुनो कनमनी शहनाई सी बाजे रे सावनी सावनी तेरी आँख में बांधनी से खबरे कनक कनक गई हसी हसी तेरी कनक कनक तरा हुई अभी अभी तांकड़े तक जनक तक दिन तिंकड़े तक जनक तक दिन तांकड़े तक जनक तक दिन किड़े तक जनक तक दिन नीला पवन मुखम केन तेरी नद सदा कनम पवन केन എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ദർശന. എനിക്ക് അവൾക്കും ആകെപ്പാടുള്ള ഒരു ചേച്ചിയാണിത്. ഈ ചേച്ചി പറയുമ്പോ എനിക്ക് ചേച്ചിയില്ല. അപ്പൊ ഈ ചേച്ചിയുടെ എനിക്ക് ആ ഒരു ഫീലിംഗ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടതിന് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, പാവാണ്. കുറച്ച് കുറച്ച് എന്താ പറയാ, ദേഷ്യം പെട്ടെന്നൊക്കെ വരുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതെ. പിന്നെ എന്താ പറയാ, പുറത്തൊന്നും അങ്ങനെ കാണിക്കില്ല കേട്ടോ. പുറത്ത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇത്രയും നല്ലൊരു കുട്ടിനെ എവിടെ നിന്ന് കിട്ടുന്നു കരുതും. പശയ്ക്ക് മാത്രമേ അറിയുള്ളൂ, ഇക്ക അറിയുള്ളൂ എന്താ അതിന്റെ സ്വഭാവം. പക്ഷെ അത് ആൾക്കാരൊക്കെ മറക്കാം. കാരണം ഇപ്പൊ പുതിയ ജീവിതമൊക്കെ തുടങ്ങാൻ പോകുന്ന ഒരു കുട്ടിയല്ലേ. ജീവനഹേതുനാ കണ്ഠീ ബദ്നാമീഷ
ఒక వెయ్యో ఒక లక్షో మెరుపులు మీదికి దూకినాయా ఎందే నిమ్మాయా ఉందో అటు పక్కో ఇటు దిక్కో చిలిపిగా తీగలు మోగినాయా పోయిందే సోయా ఇట్టాంటివన్నీ అలవాటే లేదే అట్టాంటి నాకి తడబాట సలేందే గుండే తడగుందే విడిగుందే చడిసిందే నిన్ను చదపడమని తెగ పిలిచినదే Come on, come on, come on. ఒక లక్షం మెరుపులు మీదికి దూకినాయా ఏందే నీ మాయా అతికించి ఇరికించి వదిలించి నా బతుకుని చెడగొడితివి కదవే